ഏറ്റവും ആദരണീയരായ അസാസുൽ ഇസ്ലാമിന്റെ ശ്രോതാക്കളെ, സർവാധിപതിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ എല്ലാ അനുഗ്രഹങ്ങളും അവൻ നമുക്ക് ചൊരിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു നൽകുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ആരോഗ്യം സംരക്ഷിക്കുവാനുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരത്തും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആരോഗ്യം സംരക്ഷിക്കുവാൻ വേണ്ടി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദീനി വ ദുനിയായ വ മാലി വ അഹ്ലി എന്ന നബി തങ്ങൾ ദുആ ഇരിക്കുമായിരുന്നു. നമ്മളെല്ലാവരും ആ ദുആ പതിവാക്കണം. ആഫിയത്തിന് അല്ലാഹുവിനോട് ചോദിക്കണം. അതാണ് നമ്മുടെ കുനൂത്തിൽ അല്ലാഹുമ്മ ആഫിനി ഫീമൻ ആഫൈത്ത്, അല്ലാഹുവേ നീ എനിക്ക് ആഫിയത്ത് തരണേന്ന് എല്ലാ ദിവസവും രാവിലെ കുനൂത്തിൽ തന്നെ അത് ചോദിക്കാൻ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ അനുഗ്രഹമാണ് ഈമാൻ നൽകിയത് കഴിച്ചാൽ. രണ്ടാമത്തെ അനുഗ്രഹം ആരോഗ്യം സംരക്ഷിക്കലാണ്. ആ ആരോഗ്യത്തിന് വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കുവാൻ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നീ രോഗം ബാധിച്ചു പോയാൽ രോഗികൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രോഗം വരുമ്പോ വ്യാകുല ചിത്തരായി രോഗത്തെ ചീത്ത പറഞ്ഞ് പൊറുതികേട് കാണിച്ച് വിശ്വാസക്കുറവ് കാണിക്കരുത്. വൽഖദിരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. നമ്മുടെ ഈമാൻ കാര്യത്തിൽ ഒരു പ്രധാന കാര്യമാണ് എല്ലാ നന്മയും അഥവാ എല്ലാ നേട്ടവും എല്ലാ തോട്ടവും എല്ലാം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നതാണെന്ന് ഉറച്ചു വിശ്വസിക്കണം. ആരോഗ്യം തന്നതും അല്ലാഹുവാണ്, രോഗം തരുന്നവനും അല്ലാഹുവാണ്. അപ്പൊ അവന്റെ തീരുമാനത്തിൽ നാം പൊരുത്തപ്പെടുക. അതോടൊപ്പം നാം ചികിത്സയിലും ഏർപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തദാവോ നിങ്ങൾ ചികിത്സിക്കണം. ഇമാമൻ നബവി തങ്ങൾ പറഞ്ഞു, യുസന്നു തദാവി, ചികിത്സയ്ക്ക് ഇടപെടൽ സുന്നത്താകുന്നു. ഇൻഷാഅള്ളാഹ് മറ്റൊരു ദിവസം നമുക്ക് വിശദീകരിക്കാം. ഇന്ന് പറയുന്നത് രോഗികൾക്ക് രോഗിയായ അവസ്ഥയിൽ കിടക്കുമ്പോൾ കിട്ടുന്ന പ്രധാന നേട്ടങ്ങൾ. ഒന്ന്, ആ രോഗിയുടെ പാപങ്ങൾ അല്ലാഹുവിന് പുറത്തു കൊടുക്കുകയാണ്. ഈ രോഗം കാരണം പാപം അല്ലാഹുവിന് പുറത്തു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായിട്ട് അനസ് ഇബ്നു മാലിക് തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. മൻ മരിള സലാതത്ത് അയ്യ, മൂന്ന് ദിവസം ഒരാൾ രോഗിയായി കിടന്നാൽ ഖറജ മിൻ ദുനൂബിഹി കയൗമ വലദതുഹു ഉമ്മുഹു, അവന്റെ മുഴുവൻ പാപവും അല്ലാഹുവിന് പുറത്തു കൊടുക്കും. ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പൂർണ്ണ നിഷ്കളങ്കനായി അവൻ മാറും. അതാണ് രോഗിക്കുള്ള മഹാഭാഗ്യം. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പഠിപ്പിച്ചത് പറഞ്ഞു, മറു യൗമി, ഒരു ദിവസം രോഗിയായി കിടന്നാൽ യുകഫിറു സലാസീന സന, 30 കൊല്ലത്തെ പാപങ്ങൾ ഒരൊറ്റ ദിവസത്തെ രോഗം കാരണം അല്ലാഹു തആല മാപ്പു ചെയ്തിരുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. എത്ര മനോഹരമാണ്! അപ്പൊ പാപം പുറത്തെടുക്കുക എന്നത് ഒരു വലിയ നേട്ടമാണ്. അതുപോലെ രോഗികൾക്ക് ഒരുപാട് പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മാ യുസീബു അൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദൻ വലാ ഉമ്മിൻ ഹത്ത ശൗക്കത്തു യുഷാഖുഹ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായ. ഒരു മുസ്ലിമായ മനുഷ്യൻ എന്ത് പ്രയാസം വന്നാലും അത് വേദനയാകട്ടെ, രോഗമാകട്ടെ, മാനസിക വിഷമമാകട്ടെ, മാനസിക ദുഃഖമാകട്ടെ, മറ്റെന്തെങ്കിലും ഉപദ്രവങ്ങളാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, ഒരു മുള്ളു കൊള്ളുന്നതടക്കം എന്ത് പ്രയാസം വന്നാലും ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായ,
അത് കാരണം അവന്റെ പാപങ്ങൾ മുഴുവൻ അല്ലാഹുവിന് പുറത്തു കൊടുക്കുന്നു. മാഷാഅല്ലാഹ്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തന്റെ തുഹ്ഫയിൽ പറയുന്നത് കാണാൻ കഴിയും. അൽഹാസിൽ അന്നമ ലുസീബ വസബ, ഒരാൾക്ക് ആപത്ത് പറ്റി, ഒരു രോഗം, ഒരു ഉരവേദന, ഒരു തലവേദന, ഒരു കണ്ണുവേദന, ഒരു കാലിൽ തട്ടി, കല്ലിൽ തട്ടി, മുള്ളിൽ തട്ടി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേദനയും പ്രയാസവും വന്നു കഴിഞ്ഞാൽ അത് അയാൾ ക്ഷമിക്കുകയും ചെയ്തു. അള്ളാഹുവിനെ ഓർത്ത് അത് അയാൾ ക്ഷമിക്കുകയും ചെയ്തു. അതിനെ ശപിക്കാതെ, അതിനെ ചീത്ത പറയാതെ, ആ മറ്റേ ഈമാൻ നഷ്ടപ്പെടുന്ന വർത്തമാനങ്ങളൊന്നും പറയാതെ വിശ്വസിച്ചുകൊണ്ട് അത് ക്ഷമിക്കുകയും ചെയ്താൽ രണ്ട് പ്രതിഫലം അയാൾക്ക് ലഭിക്കും. നേരത്തെ പറഞ്ഞ പാപമോചനം, അതിന്റെ പുറമെ രണ്ട് നേട്ടങ്ങൾ അയാൾക്ക് മാത്രം നൽകും. ഒന്ന്, ലിനഫ്സിൽ മുസീബ, ആ മുസീബത്ത്, ആ രോഗം, ആ വേദന, ആ ദുഃഖം അയാൾക്ക് ലഭിച്ചു എന്നതിന്റെ പേരിൽ അള്ളാഹു അവനെ കുറച്ച് അനുഗ്രഹം കൂടി ചെയ്തു കൊടുക്കും. അള്ളാഹു കനിവുള്ളവനായി തീരും. രോഗികളോട് അള്ളാഹു തആല കനിവുള്ളവനായി തീരും. നമുക്ക് മക്കളുണ്ടെങ്കിൽ ദുർബലരായ മക്കളോട് ഉമ്മയ്ക്കും വാപ്പയ്ക്കും അനിവും കനിവും കൂടുതലായിരിക്കും. ഇതുപോലെ രോഗികളാകുന്ന ആളുകളോട് അള്ളാഹുവിന്റെ അനിവും അവന്റെ കനിവും കൂടുതലായിരിക്കും എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ രോഗത്തിന്റെ പേരിൽ തന്നെ ഒരു പ്രതിഫലം. വലിസ്വബിരി അലൈഹ, ആ രോഗം തന്നപ്പോൾ പൊറുതികേട് കാണിക്കാതെ ക്ഷമിച്ചു എന്നതിന് മറ്റൊരു പ്രതിഫലം. രണ്ട് പ്രതിഫലം, രണ്ട് തരം പ്രതിഫലം ഒരു രോഗിക്ക് അള്ളാഹു നൽകുന്നു എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ രോഗികൾ ആരോഗ്യ സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ചിരുന്നു, ജമാഅത്തിന് പള്ളിയിൽ പോയിരുന്നു, ജുമഅയ്ക്ക് കൃത്യമായി പോയിരുന്നു, ഒരുപാട് ദിക്ർ ചൊല്ലിയിരുന്നു, കിതാബ് ദർസ് നടത്തിയിരുന്നു, പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ രോഗം വന്നപ്പോ ഇതൊന്നും നടക്കുന്നില്ല, അയാൾക്ക് വലിയ ദുഃഖം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതാ മരിമൽ അബുദു, ഒരു അബുദിന് ഒരു അടിമയ്ക്ക് രോഗം വന്നാൽ, ഔ സാഫറ, അല്ലെങ്കിൽ അയാൾ യാത്ര പോയി, അപ്പോൾ അയാൾക്ക് കൃത്യമായി നിർവഹിച്ചു കൊണ്ടിരുന്ന ആരാധനകൾ നിർവഹിക്കാൻ കഴിയാതെ വന്നു. എന്നാൽ കുത്തിബലഹു മിസ്ലുമാക്കാനെ അമലു, അയാൾ ആരോഗ്യ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന അമലുകളുടെ എല്ലാം പ്രതിഫലം ഈ രോഗിയായി കിടക്കുന്ന സമയത്തും അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വേദന, കാലുവേദന, കൈവേദന, കൈയൊടിഞ്ഞ്, കാലൊടിഞ്ഞു, ആക്സിഡന്റിൽ പെട്ടു, തലവേദന ഒക്കെ വരുന്ന രോഗികൾ എല്ലാം ഇതോർത്ത് ക്ഷമിക്കുകയും പ്രതിഫലത്തിന് വേണ്ടി കാംക്ഷിക്കുകയും ഉള്ള സമയം അവര് അള്ളാഹുവിൽ ഈമാൻ കൊള്ളുകയും വേണം. അവന് ദിക്റും തസ്ബീഹും ചൊല്ലി കിടക്കാം. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അടിമ, ആദിരണിയിലെ അടിമ അസ്റഫുൽ ഖൽക്കാണല്ലോ. പക്ഷേ വഫാത്തിന്റെ മുമ്പ് 14 ദിവസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിന്റെ രോഗം നൽകി. തലവേദനയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട രോഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ക്ഷീണിച്ചു, അവശനായി, ഒതുവെടുത്ത് നിസ്കരിക്കാൻ ഇറങ്ങുമ്പോ ബോധം കെട്ട് വീഴുന്ന രൂപത്തിൽ പോലും നബി തങ്ങൾ ക്ഷീണിതനായി. അപ്പൊ അതൊക്കെ അള്ളാഹു അവന്റെ കനിവും അവന്റെ അരിവും നൽകാൻ വേണ്ടി ഉണ്ടാകുന്ന ഒരു പ്രത്യേക അവസ്ഥയായിട്ടാണ് മുഅ്മിനീങ്ങൾ കരുതുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തലമാസ്തു അത് പറഞ്ഞു, ഷാഫിഈ ഇമാമിന് അർശസുള്ളത് കൊണ്ട് രക്തം ഒലിച്ചിറങ്ങുന്നതും പതിവുണ്ട്. അത് കാരണം തദീസിനായിരിക്കുന്നതും കൊളാമ്പിയടിയിൽ വെച്ച് കൊണ്ടാമിക്കതും, മൂലക്കുരുവിന്റെ രോഗമുണ്ടായ, അരിശസിന്റെ രോഗമുണ്ടായത് കൊണ്ട് അടിയിൽ പാത്രം വെച്ചിട്ട് മുണ്ടിട്ട് മൂടിയാണ് ദർസ് നടത്താനിരിക്കുന്നത്. എന്നിട്ട് മൂപ്പരുടെ ദുആ എന്താ? മൂപ്പരുടെ ദുആ, റബ്ബേ പൊരുത്തം നിന്റെ ദിലാണെങ്കിലേ ഇതിലധികമായി എന്നിലേ, നിന്റെ പൊരുത്തം എനിക്ക് നീ തരികയാണെങ്കിൽ, ഇതിലാണ് പൊരുത്തമെങ്കിൽ ഇത് ഇനിയും കൂടുതൽ തരുന്നത് എനിക്കിഷ്ടമാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആരുമീങ്ങൾ, സ്വാലിഹീങ്ങൾ. അതുപോലെ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം, അയ്യൂബ് നബി 18 കൊല്ലം രോഗിയായി എന്നുള്ളതും റൂഹുൽ ബയാൻ വിവരിച്ചതായി. 18 കൊല്ലം രോഗത്തിലായി കിടന്ന് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം, അങ്ങനെ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങളൊക്കെ നിരന്തരം രോഗിയായി കിടന്നവരാണ്. അപ്പൊ രോഗത്തെ ചീത്ത പറയരുത്. ബഹുമാനപ്പെട്ട ജാഗ്രത ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസുബ്ബി അൽ ഹുമ്മ,
രോഗപരിചരണത്തിന് ഹബീബാ നബിതകൾ സന്ദർശിക്കാൻ പോയപ്പോ അവരുടെ മനസ്സിന്റെ വേദന മാറ്റ നബിതകൾ പറഞ്ഞില്ലാത്ത സുബ്ബി അൽഹുമ്മ, ഈ കടുത്ത പനിയുടെ പേരിൽ നീ ചീത്ത പറയല്ലേ, പനി ആക്ഷേപിക്കല്ലേ, നിന്റെ പാപങ്ങൾ പോർക്കുന്നു, നിനക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നു, അള്ളാഹുവിന്റെ കനിവ് ലഭിക്കുന്ന നല്ല കാര്യമാണ്, നീ ചീത്ത പറയല്ലേ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോ കടുത്ത വേദന ബാധിച്ചുപോയി. കടുത്ത വേദന ബഹുമാനപ്പെട്ട സിദ്ദീഖുകൾ അന്ന് പാടി, പനി പിടിച്ച് മരിക്കുന്നത് പോലെ വേദനയും പ്രയാസവും വന്നുപോയി. പ്രഭാതത്തിൽ നമ്മൾ കാണുന്നു, പക്ഷേ എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല, അത്രയും കടുത്ത പനി. അതൊക്കെ സഹിച്ചവരാണ് സ്വാലിഹികൾ. അതുകൊണ്ട് രോഗികൾ സന്തോഷിക്കുക, അല്ലാഹു തആല രോഗത്തിന് പ്രത്യേകം പ്രതിഫലം, ക്ഷമിച്ചതിന് പ്രത്യേകം പ്രതിഫലം, പാപം ഒത്തു കൊടുക്കുന്നു. അതുപോലെ ആരോഗ്യ സമയത്ത് ചെയ്ത അമലുകൾ ഈ രോഗ സമയത്തും ചെയ്തതായി കണക്ക് കൂട്ടി പ്രതിഫലം തരുന്നു. വലിയ അനുഗ്രഹം തന്നെ നാഥനായ റബ്ബു സുബ്ഹാനഹു വതആല അവൻ തരുന്നതാണ് രോഗവും ആരോഗ്യവും. അല്ലാഹു തആല നമുക്കത് ക്ഷമിക്കാൻ അവന്റെ കാരുണ്യവും അവന്റെ അരിവും അവന്റെ കനിവും നമുക്ക് ഔദാര്യമായി ലഭിച്ച് അവന്റെ പൊരുത്തം കിട്ടി മരിക്കാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. രോഗത്തിന് ചികിത്സിക്കണം, രോഗികളെ പരിചരിക്കണം, രോഗ സന്ദർശനം ആവശ്യമാണ്. ഇൻഷാല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ നമുക്കതിനെ കുറിച്ച് പറയാം. അല്ലാഹു നമുക്ക് ആർക്കും രോഗം തരാതെ ആരോഗ്യത്തോടെ ഒരുപാട് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രോഗമുള്ള ആളുകൾക്ക് അല്ലാഹു മുഴുവൻ രോഗവും ശിഫയാക്കി കൊടുക്കട്ടെ. ആ രോഗത്തിന് വേണ്ടി ക്ഷമിച്ചതും അത് പ്രയാസം അനുഭവിച്ചതും അല്ലാഹു ഉന്നതമായ പ്രതിഫലവും നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. أوصيكم بالدعاء. السلام عليكم ورحمة الله تعالى وبركاته.